അസ്സലാമു അലൈക്കും എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം വർക്കാൻ അറിഞ്ഞൂടെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാ നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി ഇദ്രിനി സുഷ്മ എങ്ങനെ എങ്ങനെ താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ അല്ലാ അതിനെ നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലോ ഹിന്ദിയല്ല അറബിയ മാപ്പാക്കണം സലാം ചൊല്ലാനും നിസ്കാരത്തുള്ള ദുക്റും തോയി അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല നമ്മൾ ഇവിടത്തെ പിയൂൺ മാഷ മൂസ സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാര്യ അവിടെ വന്നതാ അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂ എന്ന് റോട്ടുമലി വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു അപ്പോത്തിന് ആചാര്യ കെട്ടോള് മൂസ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്ന് എന്ത് ചെയ്യും അതുകൊണ്ട് അന്നേരം കാണാൻ പറ്റാഞ്ഞു വെറും തോന്നരുത് കേട്ടോ അല്ല നിങ്ങൾ നമ്മൾ മാഷുമാരും ടീച്ചർമാരും ഒന്നും പരിചയം വിട്ടിട്ടില്ലല്ലോ ആ വരി ആ പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ അതുപോലെ അറിയണ്ട ഏഹ് അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി വരി ക്രെഡിറ്റ് കാർഡ് ഉടനെ കിട്ടുമെന്നല്ലേ കേൾക്കുന്നത് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ പോണില്ല കേന്ദ്ര പാർട്ടി വരണു വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്ര പാർട്ടി വരണോണ്ടൊന്നും വലിയ ഉപകാരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇതാണ് നമ്മളെ പുതിയ അറിവ് മുനിസിറ്റി മുനിസിറ്റി അല്ലടോ മുനിസിറ്റി എന്ന് പറയണം ആളെ മനസ്സിലായില്ലേ മൂപ്പരാണ് മലയാളം മാഷ് പേര് ജോസഫ് ഇത് സുലോചന ടീച്ചർ മൂപ്പര ഞാൻ കമാലുദ് സയൻസ് ആണ് വിഷയം നമസ്കാരം എനിക്ക് അങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല ഏത് വിഷയം ഞാൻ കൈകാര്യം ചെയ്യും വഅലൈക്കും അസ്സലാം ഇരിക്കൂ നല്ല ഭംഗിയുള്ള ടീച്ചറല്ലേ എന്താ എന്റെ പേര് ഗായത്രി എന്നാ എന്താ നിങ്ങളുടെയൊക്കെ പേര് അബ്ബാസ് അബ്ദുള്ള മുഹമ്മദ് ഉസ്മാൻ അഞ്ജു സുറ കലിജ നസീമ സുബൈദ സീനക് റഫിയ ജമീല സൈനബ സബീന നൗഷാദ് അൻവർ സിദ്ദീഖ് ഇബ്രാഹിം കാദർ സലാഹുദ്ദീൻ അലി സഖില അബിത ജമ്ല ഷമില സഫിയ നിങ്ങളുടെ പൊരേടിയാ ടീച്ചറെ നിങ്ങളുടെ പൊരേടിയാന്ന് എന്താ ടീച്ചറുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത് ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും ടീച്ചറുടെ വീട് പാലക്കാടാ ടീച്ചറുടെ മകളെ എന്താ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോന്നോ അവര് ചോദിച്ചത് ആണോ മംഗലം കഴിഞ്ഞതല്ലാന്ന് ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി നിങ്ങളൊന്ന് പോയാട്ടെ മാഷെ ആളെ സ്വീപ്പാക്കാതെ എന്താണ് ചിരിക്കുന്നത് സൈലൻസ് സൈലൻസ് ആചാര്യയുടെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു ഒരു നമ്പൂരി പെൺകുട്ടി മേച്ചവശം പഠിപ്പിക്കേ കഷ്ടം ആ ശേഖർ മാഷ ശുപാർശയാണോ കേട്ടത് അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ ഈശനും ബ്രഹ്മനുമില്ലാത്ത ഭാഷകൾ നല്ല ചെത്തിപ്പൂവിന്റെ നിറവും പനങ്കല പോലത്തെ മുടി ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ താൻ കണ്ടോ ഇല്ല കണ്ടില്ല എന്നാലും നമ്പൂരി കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കോട്ട് ഊഹിക്കാലോ അല്ല മേന്നെ എനിക്കൊരു സംശയം ഇത് ഹാജിയാര് മനഃപൂർവ്വം ചെയ്ത പണിയാണോ എങ്ങനെ അല്ല മേനും ഹാജിയാരും തമ്മിൽ അത്ര സുഖത്തിലല്ലോ അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വച്ചാൽ ആചാര്യ കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത് സൂറബി ടീച്ചർ പറഞ്ഞ അയ്യോ പത്തുമേ അറബി സംഭവിച്ചു പോണ ബരി ദീപത്തോ ഷക്കീല ബരി ബരി ദേ അറബി സംഭവിച്ചു പോണ കാണാൻ ബരി ബരി അതെന്താ അങ്ങനെ വിസ്തരിക്കണ്ട അങ്ങോട്ട് നോക്കി ആ നടുവില് വരണതാ ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ കണ്ടിക്കണ ഓളി മണി കേൾക്കാൻ കാണുള്ള പിന്നെ നിങ്ങൾ കാണാം ഗായത്രി കുട്ടിയെ ഉമ്മ ഉമ്മ
എന്താ ഇവിടെ ഇതാണ് ശരിക്ക് നമ്മളെ നാട് നിങ്ങൾ പരിചയക്കാരാ ആണോന്നോ ഇത് നമ്മളെ സ്വന്തം കുട്ടിയല്ലേ ധാത്രി കുട്ടി ഇന്ന് നടന്നോളി വളർന്ന് വമ്പത്തെ ആയി പോയല്ല എന്താണ് ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുന്നത് വേഗം പോയി കൊണ്ട് ചായ ഉണ്ടാക്കി ഓ ചായ ഒന്നും വേണ്ടുമ്മ വേണ്ടാന്ന് അതൊന്നും പറ്റൂല നമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്ന തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട് ധാരമ്മ പുതിയ പെരുന്നാര് നിങ്ങൾക്കറിയോ എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത് ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ നമ്മൾ പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായോനെ ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്ത് കുഞ്ഞാലി എവിടെ അമ്മ ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ മീൻ കച്ചവടം ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും വരി പോയിക്ക എന്താച്ച ചോദിച്ചോളി എന്തേ ഇനിയൊന്നും ചോദിക്കാനില്ലേ ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി കം സൂറത്തുൽ ഖുർആൻ ഖുർആനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത് ടീച്ചർ എന്ന് പറയ് മിയ വാർബാഷ്ര ഇപ്പൊ ബോധ്യായ ഞങ്ങക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന് എന്നാലും ടീച്ചർ വയ്ക്കോളി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത് മണി മണി പോലല്ലേ ടീച്ചർ മറുപടി പറഞ്ഞു കൊടുത്തത് പിന്നെ അല്ലാണ്ട് കൂട്ടത്തില് നമ്മളെ പള്ളിക്കണ്ടിയിലെ മൊയ്തീൻ മോലാക്ക ഇടുത്തിട്ട പോലെ ഒരു ചോദ്യം നിസ്കാരം എത്ര ഉണ്ട് പടച്ചവൻ ഇത് കേട്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങി എവിടെ ടീച്ചർ ലെവലേശം കുലുങ്ങിയില്ല ഓട്ടല്ലേ മണി അടിച്ച പോലെ ടിങ് ടിങ് നന്ദി അഞ്ചീന്ന് മാത്രല്ല ഓരോ നോത്തോത്താര് വിശദീകരിച്ചും കൊടുത്ത് സ്കൂൾ പഠിപ്പിക്കുന്ന കിതാബ് മാത്രല്ല ഓര് നമ്മളെ ഖുർആനും പഠിച്ചിട്ടുണ്ടേ ഓള് പണ്ടേ പഠിക്കാൻ മെടുക്കത്തിയ എന്റെ കുഞ്ഞാലീനെ ചെറുപ്പത്തിൽ കൂട്ടാനും കിഴിക്കാനും ഒക്കെ പഠിപ്പിച്ച ഓളല്ലേ അതൊന്നായി അതുകൊണ്ട് ഇപ്പൊ മീൻ കച്ചവടത്തിനെങ്കിലും കൊണം കിട്ടി എങ്ങനെ 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 അല്ല പൈസ തെറ്റാതെ എണ്ണി വാങ്ങാലോ അത് ശരി അപ്പൊ എണ്ണം പഠിക്കാത്തണ്ടാ നിങ്ങള് മീൻ പേടിക്കുമ്പോ പൈസ പിന്നെ തരാ പിന്നെ തരാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണത് തുടങ്ങി മോസെ നിങ്ങളല്ലാണ്ട് ഓരോട് വർത്താനം പറയാൻ നിൽക്കുക കുഞ്ഞാലിയെ ഈ എന്റെ പണി നോക്കി പോയിക്കമാശ അല്ല വൈകുന്നേരം അങ്ങാടിയിൽ നിങ്ങൾ മീൻ പഠിക്കാൻ വരുമ്പോ എണ്ണം പഠിച്ചിട്ട് വന്നാ മതി ടീച്ചർ വന്നാൽ ഇരിക്കാൻ പറയണം നമ്മൾ വന്നിട്ട് പറഞ്ഞു വിട്ടാ മതി പഠിപ്പിച്ചതിന് കുരുത്തല്ലേ ഇവരറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രം ബാക്കിയുള്ളൂ എന്താ നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം ഗർഭവും ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട് അങ്ങാടിയില് അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിക്കലൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട് ആളിത്തിരി പേശ കാണണം അവക്ക് ഗർഭം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് ഇതൊക്കെ ആരെങ്കിലും പറയണോന്ന് എന്നെ നമുക്ക് അവിടെ ഊഹിച്ചൂടെ വലിയ നാണക്കേടായി പോയി നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ ഇതാ നോക്ക കേട്ട് തൊഴിലങ്ങനെ രുചിയാ ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാകും അല്ല അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കണില്ലേ
അല്ല ആ കുറുപ്പും രാഗന്മാരും ഈ വീട് അറിഞ്ഞല്ല. ഞാൻ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഇതാ വരുന്നു. എന്താണ്ട് അവിടെ കൈകൊട്ടിക്കളിയോ? നോക്കി ഇതൊക്കെ വായിക്കാനാണ് നിങ്ങളെ സ്കൂളിലേക്ക് വരേക്കുന്നത്. പാട്ടവിടെ പോ. എന്താണ് പറഞ്ഞില്ല? പോയാളു ഏത് നായിന്റെ മോനാണ് ഇവിടെ കൊണ്ടുവന്ന് പഠിച്ചിട്ട്? എന്താ പോസാ, പോസ്റ്റ് കയറാൻ ടെൻഡർ എടുത്തിട്ടുണ്ടോ? താൻ ഇവിടെ മാത്രമല്ല, ബസ് സ്റ്റോപ്പിലും പള്ളിക്കവലയിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അറബി ടീച്ചർ ഒരു കള്ളി പൂച്ചയാണല്ലോ. ശേഖരൻ മാസ്റ്ററുടെ ഒരു ഭാഗ്യം. അതെ, ശേഖരൻ മാസ്റ്റർ ഭാഗ്യ. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ അസൂയ? അതിന് താരന്തിന് ഇങ്ങനെ ചൂടാവണത്? എടോ, ഈ പ്രായത്തിലൊരു പെങ്ങൾ എനിക്കും ഉണ്ട്. വേണ്ടാതിന് എഴുതുന്നതിനും പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി ടീച്ചർ ഇത് ചെയ്യുന്നു? നിങ്ങളോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്ന എന്റെ മുണ്ടക്ക. സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ? സ്കൂളിലെന്ത് പ്രശ്നം? നാട്ടുകാർക്കല്ലേ പ്രശ്നം? പഠിച്ചോ സാഹിത്യ സ്കൂളിൽ ഒരു പ്രശ്നവുമില്ല. ആദ്യം എന്നെ ഓണർ, നമ്മൾ എന്നെ വെയ്യണു. നായരെ ഒരു മുറുക്കാനോട്ട് എടുക്ക. ഈ കാക്കി തുണിക്കൊക്കെ എന്താണ് വില? എന്തേ വാരത് പോലീസ് ചേർന്നു? ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കി തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും. വാച്ച്മാൻ അല്ലടോ ഇത്, പിയൂണിന്റെ. പിയൂണോ? എവിടെ? അപ്പൊ താൻ ഈ കഥയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്ക. അങ്ങനെ മേനോൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ? ഈ വാര് ഇവിടുത്തെ സ്കൂൾ മേനോൻ നടത്തേ? ആരാ അത് പറഞ്ഞേ? എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായി ശ്രദ്ധിക്കും, നമുക്കോട്ട് ചോദിക്കാൻ പാടില്ലേ? ലോകം ഇപ്പൊ അവസാനിക്കും. ഞാനും എന്റെ കൊച്ചോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമായനെ. ആ പരപ്പ് ഇവിടെ വേഗം പോകുന്നില്ല. എങ്ങനെ? നല്ല തേക്കിന്റെ വറുകെട്ട് നല്ലോണം കത്തിച്ച ഏത് വേവാത്ത പരിപ്പും വേവും. എന്നിട്ട് ആ പരിപ്പിൽ നെയ്യ് ഒഴിച്ച് നല്ലോണം കുറച്ച് മഷ്ടാനായിട്ട് ഉണ്ണാനും കരുതി ഇലത്തിരിക്കലേ ഉണ്ടാവുള്ളൂ എന്റെ പരമാരെ. കാണാൻ പോണം. പൂരം എന്തിനാ പറഞ്ഞു? പൂരം നേരത്തെ അന്നേരം കാണാം. കാണാം 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 കാണാം.